നല്ല മഴ കേട്ടോ, നല്ല അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി മഴ എന്ന അടിപൊളി മഴ. അപ്പൊ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് ഞങ്ങളെ ഒരു ഉസ്താദിന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നായിരുന്നു. ഉസ്താദിന്റെ കല്യാണമായിരുന്നു നമ്മളെ നാട്ടിലുള്ള. അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പൊ കാണുമ്പോ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ മൊത്തം. ഇതുണ്ടായിരുന്നു ഇവിടെ ഒരു വീട്ടിലായിരുന്നു. അവിടെ ഭയങ്കര കുറച്ച് ഇതായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു നായ്ക്കുട്ടിയുണ്ട്. നല്ല രസകരമായ സ്ഥലമാണ്. എവിടെയും നോക്കിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് റബ്ബറും തോട്ടം അങ്ങനെ ഇതൊക്കെയാണ് കംപ്ലീറ്റ്. പിന്നെ ഞങ്ങള് കബീർ ഉണ്ട്, അതേപോലെ ഇപ്പുണ്ട്. പിന്നെ ഇപ്പുണ്ട്, സലാമ്. ഞങ്ങൾ ഒന്നിച്ചില്ല അങ്ങനെ അങ്ങനെ പോവാണ് അതില്. അപ്പൊ ഞങ്ങള് വന്നപ്പോ കുറച്ച് പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് പെട്ടെന്ന് പോവാന്നുള്ളതിലെ പിന്നെ അപ്പൊ അത് ഞങ്ങളെന്താന്ന് വെച്ചാൽ നടന്നു പോയപ്പോ വഴി കുറച്ച് വീതി കുറഞ്ഞ വഴിയാണ് ഇവിടെ നമ്മളെ. പിന്നെ നല്ല രസമുള്ള അരുവി, ഇങ്ങനത്തെ ഒരുപാട് ഉള്ള സ്ഥലങ്ങളാണിത്. ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് പകർത്തി പോകും. ഞാൻ വാഹനം കുറച്ച് പിന്നെ സലാമിനെ കുറച്ച് നേരം വൈകിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്ത് രസകരമായ സ്ഥലമാണ് നോക്ക്, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മള് ഏതാണ് എന്താണ് സലാം ഈ സ്ഥലത്തിന്റെ പേര്? ഓണപ്പൂട. ഓണപ്പൂട ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഉണ്ടോ. ഫുള്ള് പിന്നെ ടാപ്പിയോക്ക തോട്ടങ്ങളൊക്കെ ഉണ്ടോ, ടാപ്പിയോക്ക തോട്ടങ്ങൾ ഉണ്ടോ. പിന്നെ അതേപോലെ അപ്പൊ നമ്മൾ കാരണം മൂളക്കണ്ണാണ് ശരിക്ക് ശരിക്ക് അതിന്റെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ, പക്ഷെ ശരിക്ക് ടാപ്പിയോക്ക എന്നാണ് അതിന് ശരിക്ക് അതിന്റെ പേര്. അങ്ങനെയാണ്. പിന്നെ അതേപോലെ നമ്മള് ചിലപ്പോ പറയാലോ, നമ്മള് ചിപ്സ് ഇല്ലേ, ശരിക്ക് നമ്മളെല്ലാവരും അറിയുന്നത് ബായക്കുറുക്ക് അല്ലെങ്കിൽ ശരിക്ക് ചിലവരും ബനാന ചിപ്സ് എന്നാണ് പറയും. പക്ഷെ ശരിക്കും അതിന്റെ പേര് ബനാന ചിപ്സ് എന്നല്ല, ശരിക്കും അതിന്റെ പേര് പ്ലാന്റൈൻ ചിപ്സ് എന്നാണ് ശരിക്കും അതിന്റെ പേര്. ചർച്ച എന്താന്ന് വെച്ചാല് അല്ലല്ല, അത് ശരിക്ക് ശരിക്ക് അതിന്റെ പേര് ടാപ്പിയോക്ക ചിപ്സ് എന്നാണ് ശരിക്ക് അതിന്റെ അത്. പക്ഷെ അത് ശരിയാണ്, ശരിക്ക് അങ്ങനെയാണ്. പക്ഷെ അത് പെട്ടെന്ന് നമ്മള് അത് എന്താ സംഭവം എന്ന് ചോദിച്ചാല്, നമ്മളെ നാട്ടിലുള്ളവർ മാത്രമാണ് യൂസ് ചെയ്യുന്ന ഈ പൂള എന്നുള്ള വേർഡ്സ്. ഇതിന് അതാണ് നമ്മള് ഞാൻ പ്രത്യേകം കാരണം എന്താ വെച്ചാല്, റോഡ് വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്, വീതി കുറഞ്ഞ റോഡാണ്. അപ്പൊ മാക്സിമം ഇരിക്കുക. അപ്പൊ പിന്നെ അപ്പൊ ടാപ്പിയോക്ക ചിപ്സ് ഉപയോഗിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ടാപ്പിയോക്ക ചിപ്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല്, സലാമേ, ടാപ്പിയോക്ക ചിപ്സ് എന്താണ് ഉപയോഗിക്കാനുള്ള കാരണം അറിയോ? ടാപ്പിയോക്ക ചിപ്സിന്, ടാപ്പിയോക്ക ചിപ്സ് ഞാൻ അതിന് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല്, പൂള എന്ന് പറഞ്ഞാല് തെറ്റിദ്ധരിക്കും പലരും, പല വേർഡ്സ് ആണ്. അപ്പൊ നമ്മള് എല്ലാവർക്കും ഒതുങ്ങുന്ന പാത അതിന് ശരിക്കും ടാപ്പിയോക്ക ചിപ്സ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടാപ്പിയോക്ക ചിപ്സ് ഉപയോഗിച്ചത് വേർഡ്സ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ വെച്ചാല്, പൂളാന്ന് പൂളക്ക് പലയിടത്തും പല ഇതാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒരു അതാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പൂള അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ ഈ ചുറ്റി വളഞ്ഞ് കുറേ ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓക്കെ, ഞങ്ങൾ ഏതായാലും നമുക്ക് പോയി നല്ല സാധനം എന്താ പറയാ, ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പഴയ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാല് നല്ലൊരു അടിപൊളി നാരങ്ങ സോഡ കുടിക്കാണല്ലോ, എല്ലാം മൊത്തത്തിലൊരു ഡയലുണ്ടാവും. അപ്പൊ നമ്മള് നല്ലൊരു നാരങ്ങ സോഡ കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കാണുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മള് ഏതായാലും ഇതിപ്പോഴത്തെ സ്ഥലം എവിടെ എത്തി നമ്മളെ?
ഓണപ്പുഴ എന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇപ്പൊ എത്തിയിട്ട് ഓണപ്പുഴയാണ്. ഇപ്പൊ ഒക്കെ എന്താ ഇപ്പോഴും എന്തൊക്കെയാ ചർച്ച ഇതിലാണ് ഫോണിൽ വിളിച്ചോണ്ടിരിക്കാണ് എല്ലാരും. നേരെ പിന്നെ നേരെ കട്ട് ചെയ്ത് കയറാ അത്രേ ഉള്ളൂ. പക്ഷെ പോലീസിന്റെ ട്രാഫിക് റൂൾസിന് മാത്രമേ ഉള്ളൂ സ്ട്രിക്റ്റ് ഉണ്ടോ? അല്ല ബാക്കി പല കരിഞ്ചാന്തി നടക്കുന്നുണ്ട്. ഈ റോഡ് കഴിഞ്ഞ രണ്ട് സീസൺ ഇപ്പൊ എന്റെ സംബന്ധം വെച്ചാല് ഈ വെള്ളപ്പൊക്കം അതേപോലെ ഈ കോവിഡ് ഇതൊക്കെ വന്നതിന്റെ ശേഷം ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു പാടത്തോ അങ്ങനെ ഏതായിട്ടൊന്നും ഫുട്ബോൾ മാച്ചോ കാര്യങ്ങളൊന്നും പിന്നെ ഇപ്പൊ മാത്രം വെച്ചാൽ മഴ നന്നായിട്ട് തോന്നാതെ പെയ്യാം. അപ്പൊ അതുകൊണ്ടൊക്കെ വയലൊക്കെ പെട്ടെന്ന് വെള്ളം കയറിട്ട് അതുകൊണ്ട് ഫുട്ബോൾ വെള്ളത്തില അങ്ങനത്തെ ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ കാണിച്ചാ ഈ സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ സർക്കസ് എക്സ്പോ ഒക്കെ വരും. എനിക്കറിയോ സർക്കസുകാര് വന്നിട്ട് അല്ലേ സർക്കസുകാര് വന്നിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു നമ്മളെ പിന്നെ അവര് പിന്നെ നമ്മളെ പുത്തൂര് സർക്കസുകാര് വന്നില്ലേ അന്ന് ആ സ്റ്റാർട്ടിങ് സമയത്തായിരുന്നു കോവിഡിന്റെ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നല്ലോ അവന് എങ്ങനെ പിന്നെ നമ്മുടെ ലുലു യൂസഫ് അലിന്റെ എന്തൊക്കെയാ അവർക്ക് എന്തൊക്കെ ഇതൊക്കെ കൊടുത്തിരുന്ന ഹെൽപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളേ. അപ്പൊ ഞങ്ങള് ഏതായാലും പിന്നെ അതേപോലെ എന്താ പറഞ്ഞു വന്നത് നമ്മള് സലാമ നാരങ്ങസോടല്ല നമ്മള് പിന്നെ വിഷയം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ കോവിഡിന്റെ ശേഷം പിന്നെ ഒരുപാട് കലാകാരന്മാരൊക്കെ ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ കാരണം സ്റ്റേജ് ഷോ ചെയ്യാത്തോണ്ടും അതെ 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 അതെ. പിന്നെ അതേപോലെ ഈ കഴിഞ്ഞ ഓണത്തിനൊക്കെ പുലിക്കളിക്കൊക്കെ കുറെ ആളുകള് ഇതാവായിരുന്നു അതൊക്കെ ഭയങ്കര ഇതായി മാറി അവർക്കൊക്കെ ഭയങ്കര ഒരു അടി തന്നെ വന്നത്. അതെ പറഞ്ഞ ഒരുപാട് ആളുകളെ ജീവിതം ഇതായിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ ഇനി ഒരു ഒരൊറ്റ മാർഗമുള്ളൂ അതായത് എല്ലാരും വാക്സിനേറ്റ് ചെയ്യണം. ഇതിപ്പോ നമ്മളിങ്ങനെ ഫുള്ള് വളവും തിരിവും വളവും തിരിവുള്ള കംപ്ലീറ്റ് വളവും തിരിവുള്ള റോഡുകൾ കേട്ടോ അതാണ് ഇവിടുത്തെ അതായത് ഇത് കംപ്ലീറ്റ് നമ്മള് വളവ് തിരിവ് വളവ് തിരിവ് വളവ് തിരിവ് മാത്രമുള്ള റോഡാണ്. അതായത് നമ്മള് കൊളത്തൂരിന്ന് പോകുമ്പോഴേ പിന്നെ കാരണം മുന്നേ ഇവിടെ കണ്ടിരുന്ന ഇവിടെ നിങ്ങൾക്ക് അറിയാറില്ല ഈ ഏരിയയിലാണ് മുന്നേ ബസ് ഒരിക്കലും അങ്ങോട്ട് ഗർത്തത്തിലേക്ക് മറിഞ്ഞിട്ടൊക്കെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു സലാമിന് ഓർമ്മ ഉണ്ടാവും. അപ്പൊ മുന്നേ ബ്രേക്ക് പോയിട്ടോ എന്താ പ്രശ്നം? അപ്പൊ അങ്ങനെ ഞാൻ എക്സാം എഴുതിയിരുന്നു ഇവിടെ നാഷണൽ എച്ച്എസ്എസിലാണ് പ്ലസ് ടു ഒക്കെ എക്സാം എഴുതിയിരുന്നത് നാഷണൽ എച്ച്എസ്എസിൽ പോകുന്നത് ഈ വഴിയാണ്. അത് നേരത്തെ എന്ന് സംബന്ധം വെച്ചാലേ ഞങ്ങള് നേരത്തെ ഞങ്ങൾ ഈ വഴി കേറിയിട്ട് ഫുള്ള് വഴി തെറ്റിയിട്ടാണ് ഞങ്ങള് പോയത്. പിന്നെ സലാമ നീ എപ്പോഴും തരോ നാരകസോട കുടിക്കാനുള്ള വെച്ചും ചെറിയ കട കയറി കഴിഞ്ഞാൽ നല്ല രസകരമായ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ സോഡ നമുക്ക് കിട്ടൂട്ടോ. പോയിന്റാണ് എന്താന്ന് വെച്ചാൽ എല്ലാരും വലിയ കടയിൽ പോയിട്ടൊന്ന് ലെമൺ സോഡ ടേസ്റ്റ് ഉണ്ടാവില്ല നാടൻ കടയിൽ. അതെ 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 ലെമൺ സോഡ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പിന്നെ അതേപോലെ കുലുക്കി സർബത്ത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കുലുക്കി സർബത്ത് കിട്ടും. അത് നമ്മള് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ വലിയ ബോൾഗാട്ടി പാലസ് അല്ലെങ്കിൽ വലിയ സംഭവ സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല രസകരമായ നാടൻ ലെമൺ സോഡ ഒന്നും കിട്ടൂല. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫുഡിലൊക്കെ പഴയ പണ്ട് കാലത്ത് അറിയാലോ ഷാപ്പ് ഫുഡ് ഷാപ്പിലുള്ള കറി ഷാപ്പ് കറി ഇങ്ങനെയൊക്കെ അതേപോലെ ചില പ്രത്യേക ഏരിയയിൽ മാത്രം ചില പിന്നെ ചില പ്രത്യേക ഏരിയകളിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരിതുണ്ട് ഫുഡിലൊക്കെ നമ്മൾ എപ്പോഴും നോക്കണ്ടേ. ചിലപ്പോ ഇപ്പൊ നമ്മളേതാണ് ഉസ്താദ് ഹോട്ടലിൽ സിനിമയില് ഉസ്താദ് ഹോട്ടലിൽ സിനിമയില് ആ ഫൈവ് സ്റ്റാർ ശരിക്കും സത്യം അല്ലേ കോഴിക്കോട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കാം. കാരണം ഭയങ്കര വലിയ പിന്നെ ഫൈവ് സ്റ്റാർ വലിയ ഹോട്ടലിലേക്ക് ചെറിയ തട്ടുകട പോലത്തെ വിടുന്ന് ഇവിടെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണല്ലോ ആ സിനിമന്റെ തീം ആ സിനിമന്റെ തീം ശരിക്കും പറഞ്ഞാല് അത് ഒരു സംഭവം ഒരു പക്ഷെ മേബി അല്ലേ അങ്ങനെ ഉണ്ടാവാം എന്ന് പറയാം. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെയാണത് യഥാർത്ഥത്തില് യഥാർത്ഥ രുചിയും ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് പിന്നെ അത് അങ്ങനെയാണ് അതിന്റെ ഒരു യഥാർത്ഥ
ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട കമേഴ്ഷ്യൽ സ്ക്രാപ്പിന്റെ പരിപാടികളാണ്. ഇവിടെ ഇപ്പൊ ഈ പടപ്പറമ്പൊക്കെ ശരിക്ക് കൂടുതലും സ്ക്രാപ്പ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്ക്രാപ്പിന്റെ അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഏരിയ കൂടുതലും അതുപോലെ വണ്ടിയുടെ സ്പെയർ പാർട്സുകള്, സ്പെയർ പാർട്സ്, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് സ്പെയർ പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത് രണ്ട് മൂന്ന് നാല് പിന്നെ ഗോഡൌണുകളൊക്കെ അടുപ്പിച്ച് അത് തന്നെയാണ്. നമുക്കിത് പോകുമ്പോ അത് കാണാൻ പറ്റിയതൊക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ കേറിയാ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി നാരങ്ങ സോഡ കിട്ടുന്ന തോന്നുന്നു. വണ്ടി പാർക്കിങ് ലെമൺ സോഡ ഉണ്ടാ? ലെമൺ സോഡ അതാ വണ്ടി വണ്ടി ഉണ്ട് ലെമൺ സോഡ. ഇതിപ്പോ കണ്ടോ ഇതൊന്നും പ്രതി നമ്മളെ പഴയ കാലത്തുള്ള നാരങ്ങ മിഠായി എല്ലാവർക്കും അറിയിക്കാം. ഇതൊക്കെ എപ്പോഴും ഇതേപോലെ ചെറിയ കടകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കാലഘട്ടത്തിലേക്ക് പോകും. അതേപോലെ ജീരക മിഠായി ഇതൊക്കെ ഇതൊക്കെ നമ്മളൊരു കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് പോകും കണ്ടോ. അത് കാണുമ്പോഴൊക്കെ ഇതാണ് കടല മിഠായി. ഇതും നമ്മളൊരു ഒരു പഴയ യുഗത്തിലേക്ക്. സലാമ ഓർഡർ ചെയ്തിട്ടുള്ള ഉപ്പ് കുറവുള്ള നാരങ്ങ സോഡയാണ് ഉണ്ടോ. നമ്മളെ ഒരു ഭയങ്കര പഴയ കാലത്തുള്ള ചോയൊക്കെ കെബീർ ഇപ്പൊ എവിടെ പോയതായിരുന്നു. കെബീർ ഇപ്പൊ പിന്നെ അതിൽ ഒന്ന് ഒന്ന് ഉപ്പ് കുറവുള്ളതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള സലാമിന് ഉപ്പ് കുറവുള്ള വ്യത്യസ്ത. എന്താ നമ്മളെ വലിയ വലിയ ഷോപ്പ് തണുത്ത മുന്തിരി കേട്ടോ. തണുത്ത മുന്തിരി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സലാമ് കുറച്ച് തണുത്ത മുന്തിരി, സലാമ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സലാമ് വാങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ യാത്രയിൽ ഇവിടെ മീനുകൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സലാമ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മള് നാരങ്ങസോട് ടേസ്റ്റ് നാരങ്ങസോട് ടേസ്റ്റാണെങ്കിലും പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ നാട്ടുവഴികളിൽ നേടി എന്നൊക്കെ പോയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കഴിക്കാനെങ്കിൽ വേറൊരു രുചി തന്നെ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മളൊരു ഒരു വലിയ സെറ്റപ്പുള്ള ഷോപ്പിലൊക്കെ പോയി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മധുരം ചെറുതായിട്ട് ലൈറ്റായിട്ട് മധുരം കഴിക്കാം. സാധനം പേരാണ് തേനിലാവ്. നമ്മളെല്ലാരും കഴിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഇപ്പഴും നമ്മളെ ഇതിൽ കുറച്ചും കൂടെ മോഡേൺ ലെവലിലാണ് ഈ സാധനം പാക്ക് ചെയ്തിട്ടൊക്കെയാണ്. അതിനിടയ്ക്ക് ഞങ്ങള് യാത്ര തുടർന്നു. വീണ്ടും നല്ല സുന്ദരമായൊരു മഴ ഇവിടെ തുടക്കം ആരംഭിച്ചു. ചാറ്റൽ മഴ ഇവിടെ തുടക്കിയായിരുന്നു. ഗ്ലാസ്സിലെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കുമിളപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സമയം എന്തോ വൈഫർ വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നം തോന്നി. പിന്നീട് ശരിയായി. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കാരണം ശക്തമായ മഴ ശക്തമായ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ശക്തമായ മഴ തന്നെ പെയ്തു തുടങ്ങി. കാരണം ഇപ്പം പ്രത്യേകിച്ച് സമയങ്ങളിൽ എപ്പോഴും ഏത് സമയത്തും മഴ പെയ്യാം എന്നുള്ളൊരു ലെവലിലാണ്. നല്ല മഴ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ശക്തമായ മഴ തന്നെ പെയ്തു തുടങ്ങി. ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് തന്നെ ുള്ളികളും ഉറ്റി വീഴുന്നതൊക്കെ മനസ്സിലിങ്ങനെ മെല്ലെ മെല്ലെ മഴ ശക്തമായി ശക്തമായി പെയ്തു തുടങ്ങി. ഞങ്ങള് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാല്
ഡ്രൈവ് ചെയ്യാൻ ശരിക്ക് കഴിയാത്തവരെ അവസ്ഥ പോലത്തെ മഴയായിരുന്നു പെയ്ത്. വൈപ്പർ അതിശക്തമായിട്ട് വർക്ക് ചെയ്തിട്ടും ജലക്കണങ്ങള് ക്ലാസ്സിൽ വന്ന് മുട്ടിക്കൊണ്ടേ ദൃശ്യമാകുന്ന കുറച്ചേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു പ്രത്യേക ആംബിയൻസ്. വാഹനങ്ങളൊന്നും ശരിക്കും തെളിഞ്ഞ് കാണാത്തൊരവസ്ഥയിലേക്കൊക്കെ പുക മൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ ചില സമയങ്ങളൊക്കെ ക്ലാസ്സിലൊക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പറയാനേ ഞാൻ വീഡിയോ അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ മറ്റൊരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് ആളുകൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നല്ല മഴയാണ് പുറത്തൊക്കെ, ഭയങ്കര നല്ല മഴയാണ്. കാറിന്റെ ഉള്ളിൽ നല്ല അടിപൊളി ആസിഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഓക്കേ.